അസംതൃപ്തനായ കോൺഗ്രസ്സുകാരനാണ് കുറച്ചു കാലമായി കെ വി തോമസ്. അത് വ്യക്തിപരവും പ്രാദേശികവുമായ കാരണങ്ങൾ കൊണ്ടോ അതോ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് തന്നെയുള്ള പരിഭവം കൊണ്ടോ പാർട്ടി തന്നെ വിടുമെന്ന ധാരണ അടുത്തിടെ ഉണ്ടാക്കിയ കെ വി തോമസിനും ചിലത് പറയാനുണ്ട്. നേരെ ചൊവ്വയിൽ ശ്രീ കെ വി തോമസ്. മാഷിന് വാരിക്കോരിത്തന്ന കോൺഗ്രസ് എന്ന പാർട്ടി വിടാൻ ആലോചിച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് അകലാൻ ശ്രമിച്ച ഒരാളായിട്ടാണ് മാഷിനെ ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. ആ ബോധ്യം തന്നെയാണോ മാഷിനുമുള്ളത്? തീർച്ചയായിട്ടും അല്ല. ഞാൻ കോൺഗ്രസ്സിലൂടെ വളർന്ന ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചയാളാണ്. കോൺഗ്രസ്സിലൂടെ ഞാനായത് ഞാൻ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ചില ദുഃഖങ്ങളും വേദനകളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ദുഃഖങ്ങളും വേദനകളും ചിലപ്പോൾ അമർഷമായിട്ട് വരും. അതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു കാര്യമൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, ഞാൻ കേന്ദ്ര നേതൃത്വവുമായിട്ടും സംസ്ഥാന നേതൃത്വമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഇപ്പോഴും പുലർത്തുന്നത്. അപ്പോൾ ഒരു വശത്ത് കോൺഗ്രസ്സിൽ തലമുറ മാറ്റത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു, മറുവശത്ത് സീനിയറായിട്ടുള്ള മാഷിനെ പോലുള്ള നേതാക്കൾ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഉപജാപം നടത്തുന്നു. ഇതാണ് ജനങ്ങളുടെ ഇടയിലുള്ള ധാരണ എന്ന് നിഷേധിക്കാനാവൂ? ചില കാര്യങ്ങളിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇത് വരുമ്പോഴാണ് ഇത്തരം പ്രത്യേകിച്ച് പഴയ മാധ്യമങ്ങളല്ലേ ഇപ്പോൾ ഇപ്പോൾ പ്രിൻ്റ് മാധ്യമം മാത്രമല്ല, ഒത്തിരി ചാനലുകളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒത്തിരി സ്റ്റോറികൾ വരാറുണ്ട്. ആ സ്റ്റോറികൾ ഇത് കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ എല്ലാ സീനിയർ കോൺഗ്രസ്സുകാർക്കും ഒന്നിച്ച് നിൽക്കണമെന്നും പാർട്ടി തിരിച്ചു വരണം എന്നും വലിയ ആഗ്രഹിക്കുന്ന ആളുകളാണ്. തോമസ് മാഷ്, ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട്. 6 തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച്, ലോക്സഭയിലേക്ക് 5 തവണയും വിജയിച്ചു, 2 തവണ നിയമസഭാ അംഗമായി, പാർലമെന്ററി സ്ഥാനങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവിടെ DCC പ്രസിഡന്റ് സ്ഥാനം തന്നു, കേന്ദ്രത്തിലും സംസ്ഥാനത്തും മന്ത്രിയായി. ഇനി എന്താണ് വേണ്ടത്? എനിക്കൊന്നും കോൺഗ്രസ്സുകാരനായിട്ടിരുന്നാൽ മതി. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകുന്ന വേദനകൾ അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണം. എനിക്ക് എൻ്റെതായ ഞാനത് പറയുമ്പോൾ വ്യക്തമായ കാരണങ്ങളുണ്ട്. പക്ഷേ ഈ സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നത് ഈ വേദനയൊക്കെ ഈ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. തീർച്ചയായിട്ടല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 2019 തിരഞ്ഞെടുപ്പിൽ, പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ ഞാൻ TVയിലൂടെ അറിയുന്നത് എന്നെ മാറ്റുന്നൊന്ന്, ഇന്ത്യയിലെ സിറ്റിംഗ് MPമാർ ഇന്നെ മാത്രമാണ് കോൺഗ്രസ്സിൽ നിന്ന് മാറ്റുന്നത്. ആ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് 2018 തന്നെ ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞു, കാരണം ഇവിടെ ചില ചർച്ചകളൊക്കെ നടക്കുന്നു, ഞാൻ മാറണം എന്ന രീതിയിൽ ചില ചർച്ച ചില വാർത്തകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയാവുന്ന കാര്യം, ഞാൻ ചെയ്യാത്തൊരു പ്രസംഗം, ഞാൻ പ്രധാനമന്ത്രി അത് തികച്ചും ഒരു അക്കാഡമിക് മീറ്റിംഗ് ആയിരുന്നു, അത് വേറൊന്നും. ഞാൻ അതിനകത്ത് പറഞ്ഞത് അപ്പുറത്തിരുന്ന പ്രഭുവാണ്, പ്രഭു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് പ്രൈം മിനിസ്റ്റർ ഈസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ, ഈ വേർഡ് തന്നെ ഉപയോഗിച്ചത്, ബട്ട് ഹീ മാനേജസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരേ ബാക്കി എല്ലാ പത്രങ്ങളിലും അതിൻ്റെ ഓർഗനൈസേഴ്സാണ് കൊടുത്തത്. ഒരു പത്രത്തിൽ മാത്രം 2 പത്രം, ഒന്ന് ഓർഗനൈസേഴ്സ് കൊടുത്തത്, ഒന്ന് അല്ലാതെ. പക്ഷേ ശരിയായ ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടാകുന്ന തരത്തിലുള്ള വാചകങ്ങൾ അതിലുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് അദ്ദേഹത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കാത്ത, കാരണം അവിടെ ഒരു പത്രക്കാരനും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ PIC ചെയർമാനായിരുന്നു, അന്ന് PIC എനിക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. കാരണം 21 അംഗ കമ്മിറ്റിയിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അത് വെച്ച് എനിക്കിത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാനാ പറഞ്ഞത്. PSC ചെയർമാൻ ആയിരിക്കുമ്പോൾ പോലും പ്രധാനമന്ത്രിക്ക് ഈ ചെയർമാനായിരിക്കുന്ന കെ വി തോമസിനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു. അതല്ലല്ലോ ശരി, ഞാൻ പറഞ്ഞു ഡിമോണിറ്റൈസേഷൻ, അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഐ വിൽ കോൾ ദ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദിസ് കമ്മിറ്റി. ഞാൻ എന്നിട്ട് അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറെ കൊണ്ടുവന്നു, അതൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു. ആ നോട്ട് റദ്ദാക്കൽ ഈ സമ്പദ് വ്യവസ്ഥയെ പിറവോട്ടടിച്ചതാണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോഴും പക്ഷേ മാഷെന്ന് പറഞ്ഞത് അതുപോലെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ്. അന്നല്ല, ഞാൻ പറഞ്ഞതല്ല, അത് അദ്ദേഹം മാനേജ് ചെയ്തത്, അതിനെതിരായിട്ടുള്ള പ്രചരണം, അത് ഇത് പ്യുവർലി അക്കാഡമിക്, ആ ഡിസ്കഷൻ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ അല്ലായിരുന്നു. ഞാനത് ഡൽഹിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതൊക്കെ ഉണ്ടായി. അന്ന് തന്നെ ഉണ്ടായി, പിറ്റേ ദിവസം കേരളത്തിലെ ചില സീനിയർ കോൺഗ്രസ്സുകാർ എനിക്ക് ഷോക്കോസ് കൊടുക്കണമെന്ന് അന്നത്തെ KPC പ്രസിഡന്റിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഹാസനോട്, ഹാസ ഇതാണ്ടായ സംഭവം. ഈ പ്രസംഗമാണ് മാഷ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്നാണ് മാഷ് പറയുന്നത്? അതെ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എനിക്കിപ്പോൾ ഷോക്കോസ് തരണമെന്ന് ഹസനോട് പറഞ്ഞു. ഹസനാ പറഞ്ഞു, എൻ്റെ മാഷ് ഇവിടെ ഉണ്ടല്ലോ, മാഷിനോട് ചോദിക്കും, ഞാനല്ലെങ്കിലും പറയും. അപ്പോൾ അത് പർവ്വതീകരിച്ച് എനിക്കെതിരായ ഡൽഹിയിലൊക്കെ ഒരു മൂവ്മെൻ്റ് നടന്ന്, ആ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാനങ്ങ് മാറി നിന്നേക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പാർട്ടിയുടെ ഒരു പോസ്റ്റ് തന്നാൽ ന്യായമായി ചോദിക്കാവുന്ന കാര്യം പാർട്ടിയിൽ. അപ്പോൾ അന്ന് നേതൃത്വം പറഞ്ഞത് അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി തൃശ്ശൂർ പോകാൻ വേണ്ടി വന്നു എയർപോർട്ടിൽ, അന്ന് ഞാൻ പറഞ്ഞു എല്ലാവരുടെ മുമ്പിൽ വെച്ച്, സതീശ് ഉൾപ്പെടെയുള്ള സാക്ഷികളാണ്, ഞാൻ പറഞ്ഞു ഞാനങ്ങ് മാറിയേക്കാം, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പാർട്ടിയുടെ പോസ്റ്റ് താ. ഇതവസാനം ഈ ഡൽഹിയിൽ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ കേരള ഹൗസിൽ ഞാൻ KPC പ്രസിഡന്റ് കണ്ടു, ഞാൻ പറഞ്ഞപ്പോൾ ഇത് പ്രൊഫസർ യു ഗോ എഹെഡ്, അത് പിന്നീട് അദ്ദേഹം ഓൺ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു കാര്യം എന്നോട് പറയാമല്ലോ,
പ്രശ്നം ഇന്നതാ തീരുമാനം. അപ്പോൾ അത് പക്ഷേ അപ്പം മാഷിനോട് പറഞ്ഞില്ല എന്ന് വാദിക്കുമ്പോഴും മാഷല്ലാതെ ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു ഇത്തവണ മാഷിന് സീറ്റ് ഉണ്ടാവില്ല എന്ന്. അത് ഞങ്ങൾക്ക് പോലും അറിയാമായിരുന്നു, ഇവിടുത്തെ എല്ലാ നേതാക്കൾക്കും അറിയായിരുന്നു, ഞാൻ തന്നെ സംസാരിച്ചതാണ്, അവർക്കൊക്കെ അറിയായിരുന്നു ഇത്തവണ കെ വി തോമസ് മാഷിന് അന്ന് രാവിലെ അതിരാവിലെ 8 മണിക്ക് ഡീൻ കുര്യാക്കോസിൻ്റെ കയ്യിൽ ഉമ്മൻചാണ്ടി ഒരു കുറിപ്പ് കൊടുത്തയച്ചിരുന്നു. അതിൻ്റെ ആ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കത്ത് സോണിയാഗാന്ധിക്ക് എഴുതി കൊടുത്തയക്കണം എന്നനുസരിച്ച് അതനുസരിച്ച് ഞാൻ കത്തും കൊടുത്തയച്ചു. അപ്പോൾ ഞാനെങ്ങനെ വിശ്വസിക്കുക, എനിക്കറിയത്തില്ലല്ലോ. ഒരാൾ പോലും എന്നോട് ഇവർക്ക് പറയാമായിരുന്നു, എന്നോട് പറഞ്ഞില്ല. അപ്പോൾ സീറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതെന്തുകൊണ്ടാണ് ആ സീനിയർ നേതാവിനോട് അവർ പറയാത്തത്? എനിക്കറിയില്ല, അതാണ് എൻ്റെ പ്രശ്നം. എന്നെ അപമാനം, ഇതിനും ഒരു അപമാനമുണ്ടോ? എന്നോട് പറയാമല്ലോ ഞാൻ, എന്നിട്ടും ഞാൻ ഒന്നും പറഞ്ഞു. അതിനുശേഷം ഉണ്ടായ പ്രചരണം ഞാൻ ബി ജെ പി പോകണമെന്നായിരുന്നു. നമ്മുടെ ഭാഗത്ത് തന്നെ എനിക്കറിയാവുന്ന പ്രശ്നം ഉണ്ടാക്കിയത്. ഈ പാർട്ടിയോട് തന്നെയുള്ള ബന്ധം വിച്ഛേദിച്ചാലും ഒന്ന് ആലോചിച്ച് പോകുന്നത് സ്വാഭാവികമായിരിക്കാം. അല്ല, ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചു, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലോ. ഞാനതിൻ്റെ ഒരു ഷോക്കെന്ന്, ചെറിയൊരു ഷോക്കല്ല. കാരണം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും നമ്മളിങ്ങനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, ഒരു ഇൻസൾട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആ ഇൻസൾട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പക്ഷേ പിന്നീട് ഞാൻ റിക്കവർ ചെയ്തു. പിറ്റേ ദിവസം അന്ന് തന്നെ അഹമ്മദ് പട്ടേലും രമേശും ആസ്നിക്കുമൊക്കെ വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു പോയി. പിറ്റേ ദിവസം സോണിയാഗാന്ധി എന്നെ വിളിപ്പിച്ചു. വിളിച്ചപ്പോൾ ഐ ഫീൽ സോ സോറി, സോ ഹാപ്പൻഡ്, യു ആർ എ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ്, ഐ ഹാവ് നത്തിങ്. അതൊരു അപമാനമായിരുന്നെങ്കിൽ ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അത് സമൂഹത്തിനറിയാമല്ലോ എന്താണ്. ഞാനതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആരായാലും ആരോ പുറകിൽ നിന്ന് എന്നോട് പറയാമായിരുന്നല്ലോ. എന്നോട് പറഞ്ഞാൽ അത് എനിക്കല്ലേ, എൻ്റെ ഭാഗത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും പാർലമെൻറ്റിൽ നിന്ന് സജീവമായി നിന്ന് എന്നെ ഏൽപ്പിച്ച് ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല. ഇവിടുത്തെ ഹൈബിയോ അല്ലെങ്കിൽ ബെന്നിയോ അവർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. അപ്പോൾ ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഹൈബിയും ഉണ്ടായിരുന്നാൽ ഞാൻ കേട്ടത്, അതൊക്കെയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ എന്നോട് ഡി സി സ്പെഷ്യൽ വളരെ മാഷ മാറ്റുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് അറിഞ്ഞത് ഇവിടുന്ന് ഡി സി സിയുടെ ഭാഗത്തുനിന്നും ചില എം എൽ എമാരുമൊക്കെ ഒന്നിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്ത് കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എനിക്കറിയത്തില്ല, കത്ത് കൊടുത്തു, അതാണ് വാസ്തവം. അതാണ് ഞാൻ അറിഞ്ഞ കാര്യം, എനിക്ക് നേരത്തെ അറിയത്തില്ല. ഈ കോൺഗ്രസിനുള്ളിൽ ഇത്രയും ബന്ധങ്ങളുള്ള മാഷിന് അത് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയമായില്ലേ? അല്ല, ഞാനെന്ത് ചെയ്യാൻ പറ്റും? എന്നോട് പറയുന്നല്ലേ വിശ്വസിക്കാം. എനിക്ക് ഉമ്മൻചാണ്ടിയാ വിശ്വസിക്കാൻ പറ്റൂ, എനിക്ക് രമേശ് പിന്നെ മുല്ലപ്പള്ളിയെ വിശ്വസിക്കാൻ പറ്റൂ, രമേശിനെ വിശ്വസിക്കാൻ പറ്റൂ. അന്ന് രാവിലെ പോലും ഞാൻ ഇവരെ എല്ലാം കണ്ടത്, ഒരാൾ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടെ ബൈ ഇലക്ഷൻ വന്നു, ബൈ ഇലക്ഷൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തരുമെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അയ്യയുടെ സീറ്റാണ്, അവിടെയാണ് എനിക്ക് വിഷമമുണ്ടായി. പിന്നെയും ഇത് എന്നെ ഞാൻ ചോദിച്ചിട്ട് അത് അയ്യയുടെ സീറ്റാണ്, മാഷ് അവർ തീരുമാനിക്കും. അങ്ങനെയാണ് വിനോദ് വരുന്നത്. ഉടനെ കെ പി സി നേതൃത്വം പറഞ്ഞ മാഷ് അരൂർ പോയി ഇലക്ഷൻ നോക്കണമെന്ന് പറഞ്ഞ് ഞാനും വീട്ടിൽ തോമസും കൂടി പോയി. ഞങ്ങൾ സജീവമായി പ്രവർത്തിച്ചു. അപ്പോൾ ഞാനൊരു വളരെ സജീവമായി പ്രവർത്തിച്ച ആളല്ല, ഇതിൻ്റെ അകത്ത് ഒരു വൈരാഗ്യത്തോടു കൂടി നിന്ന ആളല്ല. അല്ല, പക്ഷെ മാഷ് റിക്കവർ ചെയ്തു, അതിനുശേഷം ഈ പാർട്ടിയുടെ മുഖ്യധാരയിൽ വരാൻ തയ്യാറുമായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പായപ്പോൾ അതിനാരും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണോ ഇപ്പോഴും നിലപാടെടുത്തത്? അതിനുശേഷം 2 വർഷം കഴിഞ്ഞു എനിക്കെന്തെങ്കിലും, ഞാൻ ഇന്ന പോസ്റ്റൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ നവംബറോടുകൂടി എന്നോട് പറഞ്ഞു ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനും പത്രവും ചാനലും നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമില്ല, ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു. പക്ഷേ അപ്പോഴാണ് ഇപ്പം ചാനലിൻ്റെയും പത്രത്തിൻ്റെയും നോക്കി അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആ പ്രശ്നം പുറത്ത് പറഞ്ഞിട്ടില്ല, പുറത്ത് പറഞ്ഞു ശരിയല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ നേതൃത്വത്തിന് കത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു അത് പരിഹരിക്കപ്പെടണം, പരിഹരിക്കപ്പെട്ട് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് യാതൊരു തീരുമാനവും നടന്നില്ല. പക്ഷേ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആവണമെന്ന് മാഷ് ആവശ്യപ്പെട്ടിരുന്നു? ഇല്ല, അങ്ങനെ ആവശ്യം. പിന്നെ 3 കാര്യങ്ങളാണ് സജസ്റ്റ് ചെയ്യപ്പെട്ടു സോണിയാഗാന്ധിയെ കണ്ട സന്ദർഭത്തിൽ. 1, AICSയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് എനിക്ക് തരിക. 2, ഇവിടെ ഒരു പോസ്റ്റ് വർക്കിംഗ് പ്രസിഡൻ്റ് പോസ്റ്റ് ഉണ്ട് എം ഐ ഷാനവാസിൻ്റെ. പിന്നെ UDF കൺവീനർഷിപ്പ്. അതിൽ UDF കൺവീനർഷിപ്പ് ഹസന് കൊടുക്കുന്നു എന്നാണ് നേതാക്കൾ. ഞാനൊന്നും ഇതിൽ പറഞ്ഞില്ല. നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് എനിക്ക് തന്നാൽ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിങ്ങനെ നീട്ടി 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 അവസാനം 13 വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 2 വർക്കിംഗ് പ്രസിഡന്റ്മാരുടെ പോസ്റ്റ് ഇവിടെ ഇപ്പോൾ ഉണ്ട്, അവർ വർക്കിംഗ് പ്രസിഡന്റ്മാരാണ്. ഒരു ഒന്ന് വേക്കനുണ്ട് നിങ്ങൾക്ക്, അത് ഏതെങ്കിലും കൺസർ ചെയ്യാമല്ലോ എന്നെ. അതല്ലെങ്കിൽ ആ പോസ്റ്റുകൾ അപ്പം പറഞ്ഞു ചിലപ്പോൾ ആ പോസ്റ്റുകൾ എടുത്തു കളയും. ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ ഞാൻ വൈസ് പ്രസിഡന്റ് ആകാൻ തയ്യാറാണ്. ഇത്രയും സ്ഥാനങ്ങൾ കിട്ടിയ മാഷിന് എന്തുകൊണ്ടാണ് ഒരു സ്ഥാനമില്ലാതെ നിൽക്കാൻ കഴിയാത്തത്? പാർട്ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മാന്യമായ സ്ഥാനം തന്നൂടെ, തരാമെന്ന് പറഞ്ഞതല്ല ഞാൻ ചോദിച്ചതിനെ അപ്പുറത്ത്. സോണിയാഗാന്ധി തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത് ഇതിൽ അംഗീകാരം ഉണ്ടാകും. 2 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ജോലികളിലെ വളരെ കൃത്യമായി ചെയ്തൊരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന് അർഹതയുണ്ട്, അവകാശമുണ്ട്? ഇത് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു സീറ്റ് പോലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദിച്ചിട്ടില്ല. ഒരുപാട് കിംവദന്തികൾ ഉണ്ടായിട്ടും മാഷ് ഇടതു മുന്നണിയിലേക്ക് പോകുമെന്നുള്ള പ്രചാരം ഉണ്ടായിട്ടും അത് നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് വന്നത് എപ്പോഴാണ്? ഈ അടുത്ത കാലത്ത് നമ്മുടെ വൈറ്റില ഫ്ലൈഓവറിൻ്റെയും കുണ്ടഞ്ഞൂരിൻ്റെ ഉദ്ഘാടനം ചെയ്ത സമയത്ത് എന്നെ വിളിച്ചു, ഞാൻ പോയി. അപ്പോൾ അവിടെ ഒരു ചർച്ച നടന്ന് മാഷ് ഇത്രയും വലിയ പ്രാധാന്യം എന്താ, മാഷ് CPMലേക്ക് പോകാൻ എന്നൊരു
പ്രചരണം അവിടെ നടന്നു. അപ്പോൾ അതെനിക്ക് വലിയ വിഷമം തോന്നി. ഇതിൻ്റെ കാര്യം എന്താണുള്ളത്? പിറ്റേ ദിവസം ഒരു ചെറിയ പത്രത്തിൽ വാർത്ത വന്നു, കെ വി തോമസ് ഇടതുമുന്നണിയിലേക്ക് പോകുമെന്ന് പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. അത് കൊച്ചു സീറ്റ് കിട്ടാൻ വേണ്ടിയാണ്, എ കെ ആൻ്റണിയുടെ ഉമ്മൻചാണ്ടിക്ക് സപ്പോർട്ടുണ്ട്, കൊച്ചു ബിഷപ്പിൻ്റെ ഉണ്ട് എന്നൊക്കെ വാർത്ത കൊടുത്ത്. അപ്പോൾ അതെനിക്ക് വലിയ വിഷമം തോന്നി. അതൊക്കെ ഞാൻ അന്ന് ഈ പത്രവാർത്ത വന്ന് ഒരു 7 മണി മുതൽക്ക് സൈബർ അറ്റാക്കാണ്. എനിക്ക് ഫോൺ എടുക്കാൻ നിവൃത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അണികളിൽ നിന്നല്ലേ ഈ സൈബർ അറ്റാക്ക്? തീർച്ചയായിട്ടും, വേറെ ആരും അല്ലല്ലോ, നമുക്കറിയാമല്ലോ ഇവിടെ നിന്നാണ് വരുന്നതെന്ന്. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് സീരിയസ് ആയിട്ട് വന്നിട്ട് ഞാൻ ഇന്നാണ് അതിൽ നിന്ന് മുക്തനാകുന്നത്. റിവേഴ്സ് ക്വാറന്റൈൻ. അതുകൊണ്ട് ഞാൻ അത് വേറെ നടത്തി പറഞ്ഞു പറഞ്ഞു ഞാൻ പറയാം. പക്ഷെ അത് പിന്നീട് എനിക്കെതിരായിട്ടൊരു വലിയ പ്രചരണമായിട്ട് അങ്ങ് മാറ്റി. ആ പ്രചരണത്തിനിടയിലും നിഷേധിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യ പ്രചാരണം നടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഒന്നുമല്ല, അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ലോ. അതിനുശേഷം ഞാൻ നേതൃത്വത്തോട് സംസാരിച്ചു വെച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സോണിയാഗാന്ധിക്ക് ഒരു കത്ത് വയ്ക്കുന്നിടയിൽ വളരെ വ്യാപകമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട്. ഇനി എന്നെ വേദനിപ്പിക്കുന്ന ഒത്തിരി സംഭവം, ഞാൻ ഗ്രൂപ്പിലൂടെ വന്നയാളെ, ഞാൻ സംശയം വന്നു കരുണാകരൻ്റെ ഗ്രൂപ്പിൽ. പക്ഷേ 2003 രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടപ്പോൾ സോണിയാഗാന്ധി ഒരു തീരുമാനമെടുത്തു നമ്മുടെ തെന്നടെ സാറിന് സീറ്റ് കൊടുക്കാൻ. അതിന് കാരണം ലീഡർ കോളോത്തിൻ്റെ പേരും മുരളി കെ പി സി പ്രസിഡൻ്റ് പി സി ചാക്കോയുടെ പേരും തർക്കമുണ്ടായപ്പോഴാണ് ഈ 2001 ഇലക്ഷന് അസംബ്ലി ഇലക്ഷൻ നേതൃത്വം കൊടുത്ത തെന്നടെ സാറിന് മാറ്റപ്പെട്ടെന്ന് മുരളി കെ പി സി പ്രസിഡന്റ്. അപ്പോൾ അതിൽ ചെറിയ വിഷമങ്ങളൊക്കെ ചിലപ്പോൾ കണ്ട് മാഡം എന്നോട് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിക്കാമോ, അത് മാഡം വിളിച്ച് പറഞ്ഞു സ്വാസ് ദേ റെക്കോർഡ്, അവർ തമ്മിൽ തീർക്കാതും ഞാൻ പിന്നെ തെന്നിലേക്ക് കൊടുക്കാൻ പോകും. അന്ന് ഞങ്ങളൊക്കെ പോലെ കുറേ ആൾ ധീരമായ തീരുമാനമെടുത്തു, 2 സീറ്റിൻ്റെ വ്യത്യാസമുള്ളതെന്ന് വളരെ ശക്തമായ തീരുമാനമെടുത്തതിൻ്റെ പേരിലാണ് പിന്നെ തെന്നടെ സാർ ജയിക്കുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഗ്രൂപ്പ് വേണ്ട, കാരണം ലീഡറായി എന്നെ വളർത്തിയെടുത്തു, വേറെ ആരും ലീഡർ. അന്ന് തെന്നടെ സാറിന് പിന്നെ കോടത്തിനോട് ഒപ്പിടാൻ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ഒപ്പിട്ടില്ലേ. അന്ന് ഒരു വളരെ വേദനയോടുകൂടി ആ ഗ്രൂപ്പ് സംഘം. അതിൽ നിന്നും കിട്ടിയ പാഠം എന്താണ്? ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നപ്പോൾ കുറച്ച് സ്ഥാനങ്ങൾ കിട്ടി, ഗ്രൂപ്പ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആരും ഗൗനിക്കില്ല എന്നാണോ? ഇനി അല്ല, ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ എന്നൊരു ധാരണ ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് ഗ്രൂപ്പ് പണ്ടും ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഗ്രൂപ്പ് ഉണ്ടാകും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് പാർട്ടിയേക്കാൾ വളരെയല്ല. ഇപ്പോൾ ഞാൻ കണ്ട കാരണം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മളൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കരുത്, പ്രധാനപ്പെട്ട പാർട്ടി ചർച്ചയ്ക്ക് പോലും നമ്മൾ വരണമെങ്കിൽ ഗ്രൂപ്പ്. ഇപ്പം ഞാൻ എൻ്റെ കുമ്പളങ്ങി എൻ്റെ ഗ്രാമപ്രദേശത്ത് ഞാൻ അവിടെ ചെന്ന് കണ്ടത് അവിടെ 17 വാർഡുണ്ട്, സീറ്റ് നിശ്ചയിച്ചപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എയുടെ അവർ തീരുമാനിച്ചു, ഇത് ഐയുടെ. ഇങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം ഗ്രാമം. ഇപ്പോൾ കോൺഗ്രസിലൊരു താല്പര്യ സംഘർഷമുള്ളത് മാഷിൻ്റെ തന്നെ അറിയാം. അപ്പോൾ മാഷ് തന്നെ 36-ാമത്തെ വയസ്സിൽ എം പി ആയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറി കൊടുക്കണമെന്ന് പറയുന്നതിൽ അയുക്തിയൊന്നുമില്ല. അയുക്തിയില്ല. അപ്പോൾ അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും? ഇപ്പോൾ മാഷിനെ പോലുള്ള ആളുകൾക്ക് വീണ്ടും ഈ രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ട് നിൽക്കണം, അതിന് സ്ഥാനങ്ങൾ വേണം, അതിന് മത്സരിക്കണം, അതേസമയം മറ്റവർക്ക് വേണം പാർട്ടിയുടെ. ഞാൻ എന്നോട് ഇതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് 2019 പ്രൊഫസറെ അക്കോമഡേറ്റ് ചെയ്യും പാർട്ടിയിൽ എന്നാ പറഞ്ഞത്? ഇതിങ്ങനെ തട്ടിത്തട്ടി പോകരുത്, അല്ലെങ്കിൽ എന്നോട് പറയാം പ്രൊഫസർക്ക് യാതൊരു സ്ഥാനത്തെ തരത്തില്ല. അങ്ങനെ അല്ലല്ലോ പല ചർച്ചകൾ നടന്നു. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എങ്ങനെയായിരിക്കണം മാഷിൻ്റെ ഒരു നിർദ്ദേശത്തിൽ? ഗ്രൂപ്പിനതീതമായി ഒരു മനസ്സോടെ പോകണം, പുതിയ ആളുകൾ വേണം, പഴയ ആളുകൾ വേണം. പിന്നെ എനിക്ക് 73 വയസ്സായിരുന്നു അന്ന് പറഞ്ഞത്, എന്നേക്കാൾ പ്രായമുള്ളത് ഈ പാർട്ടിയിലുണ്ടല്ലോ ഇപ്പോഴും, ഞാൻ 7 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത്, അതിനേക്കാൾ കൂടുതൽ പാർട്ടിയോട് ഇപ്പോൾ സജീവമായിട്ട്. അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് പോളിസി ഒന്നും ഇതിൻ്റെ എടുത്തിട്ടില്ലല്ലോ, അത് എടുക്കുന്നതെനിക്ക് വിരോധമാണ്. പക്ഷെ അങ്ങനെ ഒരു പോളിസി ഒന്നും എടുത്തിട്ടില്ല. ഇവിടെ ചിലർക്ക് താല്പര്യമുണ്ടെങ്കിൽ 75-80 വയസ്സാകാം, 8-9 പ്രാവശ്യം മത്സരിക്കാം. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കാഴ്ചപ്പാട്, നമുക്കിതിൻ്റെ അകത്തൊരു പരസ്പര ധാരണ, പരസ്പര ബന്ധം ഉണ്ടായിപ്പോയാൽ ഇത്തരം കാര്യങ്ങൾ പരിഹാരം ഉണ്ടാവുള്ളൂ. എന്തായാലും രണ്ട് മനസ്സിലെങ്കിലും നിന്ന കെ വി തോമസ് മാഷ് കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണം സോണിയാഗാന്ധിയുടെ ഫോൺ വിളിയാണ്. എന്താ സോണിയാഗാന്ധി പറഞ്ഞത്? ഫോൺ നമ്പർ എനിക്കറിയാം, എന്നെ സാധനം വിളിക്കുന്നുണ്ട്. നമ്പർ വേറെ അറിയൂ, തോമസ്, ഐ സെഡ് ഐ എം കൊച്ചിൻ, ഓക്കെ, യു ഗോ ടു ട്രിവാൻഡ്രം ആൻഡ് മീറ്റ് അവർ ലീഡേഴ്സ് ദെയർ. ഐ സെഡ് യു നോ, ബിക്കോസ് ഞാൻ അതിന് മുമ്പ് ഒരു 10 ദിവസം ഒരു കത്ത് അയച്ചിരുന്നു എൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണിച്ച്. ഐ തോൾ മാഡം ഐ നോ മൈ പ്രോബ്ലം, ഐ നോ നോ, ബട്ട് യു ഗോ. അപ്പോൾ ഞാൻ സോണിയാഗാന്ധി പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും എതിര് പറയുന്നതല്ല. മാത്രമല്ല ഒരു ചെറിയ പ്രശ്നം കൂടി എനിക്കുണ്ട്. ഞാൻ രാഷ്ട്രീയമായി എതിർക്കുന്നത് ബി ജെ പിയാണ്. എനിക്ക് മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുള്ള നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നതല്ല. ഇപ്പോൾ സീതാറാം യെച്ചൂരി കുമ്പളങ്ങിയിൽ വന്ന് എൻ്റെ കൂടെ താമസിച്ചു, അത് വലിയൊരു പ്രഭാകരനായിട്ട് വന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷക്കാലത്തെ ബന്ധമുണ്ട്. കുമ്പളങ്ങിയുടെ പ്രചരണത്തിന് വേണ്ടി ഞാൻ വി പി സിങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എം എഫായിട്ട് അടുപ്പമാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ. പിന്നെ കേരളത്തിന് പുറത്ത്, കേരളത്തിൽ ശരിയാണ് നമ്മൾ സി പി എമ്മായിട്ടൊരു എതിർപ്പ് നിൽക്കുക, പക്ഷേ കേരളത്തിന് പുറത്ത് അതല്ലോ ചെന്ന് നമ്മളൊന്നും ചിലപ്പോൾ പശ്ചിമ ബംഗാളിൽ യോജിച്ചാൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ
അങ്ങനെ ഒരു ഒരു അമർഷത്തിനോ വൈരാഗ്യത്തിനോ കാര്യമില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിനോടുള്ള മാഷിൻ്റെ കൂറിലാണ് അവർക്ക് സംശയമുള്ളത്, അത് വളരെ വ്യക്തമാണ്. അല്ല, ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ, ഞാൻ 100% കോൺഗ്രസ്സുകാരനാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈ ബന്ധം ഇതൊക്കെ എന്താ പറയുന്ന ഒരു മഞ്ഞക്കണ്ണാടിയുടെ കാണെന്ന് പറയാം. പക്ഷേ മാഷിന് തന്നെ നിഷേധിക്കാനാവാത്ത ഒരു വസ്തുത ഇതിൻ്റെ പിന്നിലുണ്ട്. സോണിയാഗാന്ധിയോടുള്ള അടുപ്പം മാഷിന് രാഹുൽ ഗാന്ധിയുമായി ഇല്ല, അതെന്തുകൊണ്ടാണ് ഉണ്ടാവാതിരുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മൂത്ത മകൻ്റെ പ്രായമേ ഉള്ളൂ. എൻ്റെ മൂത്ത മകൻ, ഞാൻ പറയുമ്പോൾ അവൻ അവൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. അപ്പം ഞാൻ അവനോടും പറയും, മോനെ ഇതാണ് എൻ്റെ അഭിപ്രായം, യു ക്യാൻ ടേക്ക് യുവർ ഓൺ വ്യൂ. ഞാൻ ഇതുതന്നെ രാഹുൽ ഗാന്ധിയെ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇസ് എ കമ്മിങ് അപ്പ് ലീഡർ. കോൺഗ്രസിൻ്റെ ഒരേ ഒരു ഹോപ്പ് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നാളെ കോൺഗ്രസ്സിന് ഈ BJP വിരുദ്ധ ചേരിയെ കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയും, ദെൻ ഐ ലീവ് ഇറ്റ് ഹിം. രാഹുലിൻ്റെ തലമുറ വന്നതുകൊണ്ടാണ് മാഷിനെ പോലെയുള്ള നേതാക്കൾ പിന്തള്ളപ്പെടുന്നത് എന്ന അഭിപ്രായമുണ്ടോ? അങ്ങനെയില്ല, പക്ഷേ നമുക്ക് എല്ലാവരും വേണം. ഈ കോൺഗ്രസ് പണ്ട് പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ കാലഘട്ടം മുതൽ, മഹാത്മജിയുടെ കാലഘട്ടം മുതൽ എല്ലാവരെയും കൂടിയാളുടെ പോയിട്ടുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരുണ്ട്, പ്രായമായവരുണ്ട്, എക്സ്പീരിയൻസ് ആളുകളുണ്ട്. എക്സ്പീരിയൻസ് ആളുകളുടെ അനുഭവ സമ്പത്തും വേണമല്ലോ. KV തോമസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ അടുക്കളവാതിലിൽ കൂടി കയറിയ ഒരു നേതാവാണ് എന്ന നിലയിൽ മാത്രം താങ്കളെ കാണുന്ന കുറച്ച് പേർ ഈ പാർട്ടിയിലുണ്ടോ? അത് ശരിയല്ലോ. ഞാൻ 68 കുമ്പളങ്ങി 7 വാർഡിലൂടെ മത്സരിച്ചു വന്നയാളാണ്. ഞാൻ 71 INDU താലൂക്ക് ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെയാണ് ഞാൻ വന്നത്. DCC ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ 22 വരുന്നത്. ഞാൻ 86 DC പ്രസിഡൻ്റായാളാണ്. ഞാൻ ഒരു ദിവസം വന്ന ഒരാളല്ലല്ലോ. ഞാൻ ഇതിൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഈ മേഖലയിലൂടെ കടന്നു വന്ന ആളല്ലേ. ഞാൻ DC പ്രസിഡൻ്റായിട്ട് 14 ഇരുന്നതല്ലേ. പിന്നെ സംസ്ഥാന KPCC ട്രഷറായിട്ട് മത്സരിച്ച് വന്നയാളാണ്. വയലാർജിയോടൊപ്പം അന്ന് മത്സരിച്ച് വന്നയാളാണ്. അപ്പം ഞാനങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്നയാളല്ലോ. എറണാകുളത്തെങ്കിലും പാർട്ടിയായി ഹൈബിയുടൻ, സതീശൻ, ബെന്നി ത്രയം അവർ ഹൈജാക്ക് ചെയ്തു എന്നുള്ള തോന്നലുണ്ടോ? എനിക്ക് പല അഭിപ്രായങ്ങളുണ്ട്, അത് ഞാൻ തുറന്ന് പറയാറില്ലെങ്കിലും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, എല്ലാവരും യോജിച്ച് ഞാനതാണ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ DC പ്രസിഡൻ്റായിരുന്ന 14 ഇവിടെ ഗ്രൂപ്പുണ്ട്, ശക്തമായ ഗ്രൂപ്പുള്ള ഉണ്ടായിരുന്നു, അന്നുമുണ്ട് ഇന്നുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരെയും യോജിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം, 2009 ഞാൻ MP ആയിട്ട് ഡൽഹിക്ക് പോകുന്നു. അന്ന് എൻ്റെ സ്ഥാനത്ത് എറണാകുളം അസംബ്ലി കോൺസ്റ്റ് വന്നത് ഡോമിനിക് പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഞാൻ ഡോമിനിക്ക് ഏന്ന് കണ്ടല്ല. ഡോമിനിക്ക് അന്നത്തെ സന്ദർഭത്തിൽ നമുക്കൊരു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ആ പ്രപ്പോസൽ വന്നപ്പോൾ അംഗീകരിച്ചു കൊടുത്തത്. ഇന്നും ഇവരോടെല്ലാം നല്ല ബന്ധത്തിലാണ് പോകുന്നത്. കൃത്യമായൊരു ഉത്തരം മാഷ് അതിന് തന്നില്ല. ഇവർ മാഷിനോട് നീതി ചെയ്യുന്നുണ്ടോ അല്ല ചെയ്തിട്ടുണ്ടോ? അവരോ വ്യക്തിപരമായിട്ടൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ സുഹൃത്തുക്കൾ അതൊക്കെ പറയേണ്ടത് പാർട്ടിക്കകത്ത്. ഞാനിപ്പോഴും ജോണിക്കറിയുള്ളൂ, ഞാൻ പാർട്ടിക്കൊരു ക്ഷമ ഒരു ചെറിയ പോറൽ വന്നൊന്നും ഞാൻ പറയാറില്ല. മാഷിനുള്ള വിഷമങ്ങളെല്ലാം ഇപ്പോൾ അവർക്ക് മനസ്സിലായി, എന്താണ് അതിനുള്ള പരിഹാരം? പാർട്ടി ലീഡർഷിപ്പല്ലേ തീരുമാനം എടുക്കുന്നത്. ആ പരിഹാരത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടാകണമല്ലോ, ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ മാസത്തിലാണ് എന്നോട് ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനാകാൻ പറഞ്ഞത്. ഇത് പത്രവും ചാനലും എടുക്കാൻ ഞാൻ വിസമ്മതം പറഞ്ഞില്ല. സീറ്റ് എനിക്കല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണം എന്നൊരു മകളെ കൊണ്ടുപോയില്ല, അതാണ് തെറ്റും. മകളെ കൊണ്ടുപോയില്ല, മകള് കൊച്ചിയിലുണ്ട്, അവിടെ പോയില്ല. അവളിവിടെ എനിക്ക് അവളെ എനിക്ക് അസുഖം വന്നപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ മകളോട് എനിക്ക് കടപ്പാട് വളരെ വലുത്. കാരണം എനിക്കും വൈഫിനും കോവിഡ് വന്നപ്പോൾ ഞങ്ങളിവിടെ ഓൺ ബൈസ്റ്റാൻഡറിൽ നിന്നത് അവളാണ്. അനാവശ്യമായ എൻ്റെ മക്കൾ, അത് ഞാനിതുവരെയും ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അന്ന് ചില പത്രക്കാരോട് ദേഷ്യപ്പെടേണ്ടി വന്നു. ഇത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പത്രസുഹൃത്തുക്കളും പറയാണ്ട്, അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ കുറച്ചുകൂടി നിയന്ത്രിക്കുന്നതല്ലേ ഭേദമെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാം. ചില വാർത്തകളൊക്കെ ഈ ധാരണകളിൽ നിന്നുണ്ടാവുന്നു, പക്ഷേ ആ ധാരണകൾ നിഷേധിക്കുന്നില്ലെങ്കിൽ അത് ശരിയാണെന്ന് കരുതുക യുക്തിസഹമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സമയത്തൊന്നും മാഷ് അത് കൃത്യമായി പറയാതിരുന്നത്? വന്ന വാർത്ത എന്താ? മാഷ്ക്ക് കൊച്ചി സപ്പോർട്ട് ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ബിഷപ്പൊക്കെ ഉണ്ട്. കിട്ടാതെ വന്നാൽ പോകാൻ ഭീഷണി ഞാൻ ഭീഷണിപ്പെടുത്തില്ലെന്ന് പറയാൻ പറ്റൂ? അതല്ലല്ലോ. ഇടതു മുന്നണിയിലേക്ക് പോകാൻ മാഷ് ആലോചിച്ചേ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഒരുപക്ഷേ അവർക്കും മാഷിനെ അത്രയ്ക്ക് ആവശ്യമില്ല എന്ന് കണ്ടാണോ ഈ മടങ്ങി വരുന്നത്? ശരിയല്ലോ. ഞങ്ങൾ സുഹൃത്തുക്കൾ, അവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ പല സുഹൃത്ത് ബന്ധങ്ങൾ കാണുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരോടും ക്ലിയറായിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ പിന്നെ ഒരു അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ കാലഘട്ടമല്ലല്ലോ. ഇപ്പോൾ അവരുമായിട്ട് നടത്തിയ ചർച്ചകളോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ മാഷ് അവരുമായിട്ട് സംസാരിച്ചു? കണ്ടിട്ടേ ഞാനൊരു സ്ഥലത്ത് അവരെ കണ്ടിട്ടില്ല. അതൊക്കെയാണ് തെറ്റായ ഒരു വാർത്തകൾ. ഒരു സ്ഥലത്ത് പോയി ഞാൻ എന്തെങ്കിലും കണ്ടാൽ കാണാത്ത പത്രക്കാരാണോ ഇവിടെ ഉള്ളത്? ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കൂ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ആരോടും നടത്തിയിട്ടില്ല. ഞാൻ എൻ്റെ കോൺഗ്രസ് നേതാക്കന്മാരെ, പിണറായി വിജയനുമായി അടുത്ത കാലത്ത് മാഷിനൊരു നല്ല ബന്ധമുണ്ടല്ലോ. ബന്ധമുണ്ട്, തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതാണല്ലോ. അല്ല, അതാണ് തെറ്റ്. ഇവിടെ കോവിഡ് വന്നു. കോവിഡ് വന്ന സന്ദർഭത്തിൽ ഈ തീരപ്രദേശത്തെ നമ്മുടെ സീ ഫുഡ് ഇൻഡസ്ട്രീസ് എല്ലാം പൂട്ടിയിട്ടു.
ആയിരക്കണക്കിന് ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു, ഇൻഡസ്ട്രി തന്നെ വലിയ നഷ്ടത്തിലായി. അപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു, മാഷെ ഒന്ന് ഇടപെടണം. ഞാൻ അപ്പം തന്നെ അവരുടെ നിന്നൊരു മെമ്മോറണ്ടം വാങ്ങിച്ച് ഞാൻ ചീഫ് മിനിസ്റ്ററെ വിളിച്ചു പറഞ്ഞ് ഇമെയിൽ കൊടുത്തു, കോപ്പി ഉമ്മൻചാണ്ടിക്കും അയച്ചു. 4 മണിയായപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ, മാഷെ തീരുമാനമാകും, ഞാൻ സി എമ്മിനോട് സംസാരിച്ചിട്ടുണ്ട്. 6 മണിക്ക് ഉമ്മൻചാണ്ടി എനിക്ക് മറുപടി, മാഷെ തീരുമാനമായിട്ട് അനുകൂലമാണ്, 2 കളക്ടർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഉമ്മൻചാണ്ടി പറഞ്ഞു, മാഷെ അത് എറണാകുളത്ത് വാർത്ത കൊടുത്തോളൂ. ആ വാർത്ത ഞാൻ എറണാകുളത്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ദേശാഭിമാൻ പറഞ്ഞു, തോമസ് മാഷ് പറഞ്ഞത് പെട്ടെന്ന് നടന്നു. അതിനൊക്കെ അപ്പുറത്തൊരു നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനെ കുറിച്ചുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, എനിക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട്. നമ്മുടെ രാഷ്ട്രീയമായി പിണറായി വിജയനെ എതിർക്കാം, പക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നമുക്ക് സംസ്ഥാനത്തിന് ഗുണകരമാണെങ്കിൽ സ്വാഭാവികമല്ലേ? ഇത് ഗവൺമെൻറ്റുകൾ മാറിയും മറിഞ്ഞും വരത്തില്ലേ? 4.5 വർഷമായിട്ട് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടിയാണ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ഉമ്മൻചാണ്ടി ഈ പാർട്ടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഒറ്റമൂലിയാണെന്ന് അദ്ദേഹത്തിന് തനിച്ച് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മയുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ അത് ഡൽഹിയിൽ പോലും ചില നേതാക്കന്മാർക്ക് ഉമ്മൻചാണ്ടിയോട് ചില അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഞാൻ പറയും, അദ്ദേഹം പങ്കെടുക്കുന്ന യോഗത്തിൽ നിങ്ങൾ വരണം. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്ന യോഗം, അത് രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. കൊച്ചിയിൽ നടന്ന യോഗം, അന്ന് 10,000 പേരേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് 25,000 ആളുകൾ വന്നു. അന്ന് പല നേതാക്കന്മാരും കൈയിടിയായിരുന്നു, ഇത് ആ ഒവേഷനായിരുന്നു. ആ ഒവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നേതാക്കന്മാർക്ക് മനസ്സിലായി, ഇദ്ദേഹം ഒരു ജനപ്രിയനായ നേതാവാണ്. മാത്രം ഇന്നും ഈ കോവിഡ് കാലഘട്ടത്തിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മറ്റു നേതാക്കന്മാരെ നമുക്ക് അധികം കാണാൻ കഴിയത്തില്ല. എൻ്റെ ചോദ്യം, ഉമ്മൻചാണ്ടി എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയാണോ? ഉമ്മൻചാണ്ടിയുടെ പ്രസക്തി വളരെ വലുതാണ്. പക്ഷേ അതോടൊപ്പം ഈ കമ്മിറ്റിയിലാരും മോശക്കാരല്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 4.75 വർഷക്കാലം രമേശിൻ്റെ സംഭാവന വളരെ വലുതാണ്. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ രമേശിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂട്ടായ്മയാണ്. മാഷ് ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടിയാണോ, രമേശ് ചെന്നിത്തലയാണോ, പിണറായി വിജയൻ? അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? അന്നത്തെ കോൺഗ്രസ് വരണമെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം, കോൺഗ്രസ് വരുമെന്നുള്ളതാണ്. ആ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്ന് ജയിച്ചു വരുന്ന അംഗങ്ങളും കൂടിയാണല്ലോ. ഇതിൻ്റെ കോൺഗ്രസിന് ചരിത്രമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി അതാണെങ്കിൽ കെ വി തോമസിൻ്റെ ഭാവി എന്താണ്? ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിന് ബാല്യമുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല, ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ട് ഇത്രയേ ഉള്ളൂ, എനിക്കുണ്ടായ വേദന ഒരു ഇൻസൾട്ട്, ആർക്കും വരാവുന്ന ഒരു ഇൻസൾട്ടാണ്. അപ്പോൾ മാത്രമല്ല, എന്നോട് അന്ന് രാവിലെ വരെ പറഞ്ഞ ആളുകൾ, മാഷെ ഈ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾ, അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്നോടൊന്ന് പറയാമായിരുന്നു, ഇതാണ് മാഷേൻ്റെ തീരുമാനം. അത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അതിലെനിക്ക് ഒരു ആശ്വാസം കിട്ടിയ സോണിയാഗാന്ധി ഇമ്മീഡിയറ്റ് എന്നെ വിളിച്ചു, പറഞ്ഞു ഇത് മാഷെ ഇങ്ങനെ സംഭവിച്ചു പോയി, ബട്ട് വി വിൽ ലുക്ക് ആഫ്റ്റർ യു, യു ആർ മെമ്പർ ഓഫ് ദിസ് ഫാമിലി, ഒരു കുടുംബാംഗമാണ്. അത് അന്നും ഇന്നും സോണിയാജി എന്നോട് കാണിച്ചിട്ടുണ്ട്. എനിക്കതിൽ വളരെ സന്തുഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കുന്നു എന്നാണ് എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം. ഇതിനകത്ത് തർക്കങ്ങൾ വരുന്ന, പ്രശ്നങ്ങൾ വരുന്നപ്പോഴും നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നെ ഈ പ്രചാര കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് 10 മാധ്യമങ്ങൾ വന്നു, പിന്നെ ഞാൻ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ അത് അവിടെ തീർന്നു. പിന്നെ ഇപ്പോൾ വേറെ ചില പ്രപ്പോസൽസ് വരുന്നു, ആ പ്രപ്പോസൽസൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്നോടുള്ളത് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ വേണ്ട, അത്രയല്ല കാര്യമുള്ളൂ. അതിൽ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം കൊണ്ടും വ്യക്തിപരമായ അനിഷ്ടങ്ങൾ കൊണ്ടും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു പ്രശ്നമായിരുന്നു. താങ്കൾക്ക് തന്നെ അറിയാം, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കെ പി സി പ്രസിഡൻ്റായിരുന്ന വി എം സുധീരനും തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ. ഇത്തവണ ഈ 10-അംഗ സമിതിയൊക്കെ വന്നതുകൊണ്ട് അത്തരം നാടകങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാമോ? സ്വാഭാവികമായിട്ട് ഈ 10-അംഗ സഭ സംഘങ്ങളും അല്ലാതെ ഒരു AICSയുടെ ഒരു ഓവറോൾ സൂപ്പർവിഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ സീനിയറായ ഒത്തിരി നേതാക്കന്മാർ, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെ ഒരു ഓവറോൾ സൂപ്പർവിഷൻ ഉണ്ടായി. കോൺഗ്രസ്സുകാരുടെ മനസ്സിലും നേതാക്കന്മാരുടെ മനസ്സിലും തിരിച്ചു വരണമെങ്കിൽ വിന്നബിലിറ്റി. അത് പാർട്ടിയുടെ കാര്യം. മാഷിൻ്റെ സർവൈവൽ ഇനി എങ്ങനെയാണ്? ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടോ, അതോ ഇവിടെ തന്നെ? പാർട്ടി എന്ത് പറഞ്ഞാലും ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഇതിനകത്ത് ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ വന്നൊരാളാണ്. പക്ഷേ എനിക്ക് ഒത്തിരി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓക്സിജൻ പാർട്ടിയാണ്. ഞാൻ ഏറ്റവും അവസാനമായി സോണിയാഗാന്ധിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞു, മാഡം, കോൺഗ്രസ് പാർട്ടി ഈസ് മൈ ഓക്സിജൻ എന്ന് പറയാം. അത് എപ്പോഴും ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തമായ. ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ബില്ല് കൊണ്ടുവന്നപ്പോൾ എന്നെ സഹായിക്കാനുണ്ടായത് മാഡം മാത്രമാണ്. ക്യാബിനറ്റിനകത്തെ പലരും, AKN പിന്നെ വൈരാഗ്യം ഒഴിച്ച് ബാക്കി എന്നെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ. പക്ഷേ അതൊരു വലിയൊരു സംരംഭമായിരുന്നു. ഇന്ന് ഈ കോവിഡ് കാലഘട്ടത്തിലും ഭക്ഷണം കിട്ടാൻ കാരണം. പിന്നെ എനിക്ക് നരേന്ദ്രമോദിയെ ഞാൻ വളരെയധികം വെല്ലുവിളിച്ചിട്ടുണ്ട്, കാരണം അദ്ദേഹം രാജ്യത്തെ നശിപ്പിക്കുക. ഇപ്പോൾ കർഷക സമരം പേടിയതാണ്. ജുഡീഷ്യറി, മാധ്യമങ്ങളൊരു പരിധിവരെ എല്ലാവരെയും തൻ്റെ വരുതിയിൽ വരുത്താൻ കഴിയുന്ന വിധത്തിലൊരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നൊരു വർഗീയ പ്രസ്ഥാനം. അപ്പോൾ ഇതൊക്കെ നേരിടണം, അത് നേരിടാൻ കഴിയണം കോൺഗ്രസിനും ജനാധിപത്യം. അതിന് അവിടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കൂടി സഹായിച്ചാലേ നമുക്ക് ദേശീയ തലത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും കോൺഗ്രസിൻ്റെ പ്രസക്തി കൂടി വരികയാണ്. കോൺഗ്രസിൽ നിന്നും മാഷ് പ്രതീക്ഷിക്കുന്നത് ഒന്നും തന്നില്ലെങ്കിലും അതിശയിപ്പിക്കരുത്, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വേദനിപ്പിക്കരുത്.
എന്നെ അതിശയിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് സോണിയാകാന്തിൻ്റെ ഒറ്റ ടെലഫോൺ ഞാൻ പറഞ്ഞത് ഇനി അപ്പുറത്തൊന്നുമില്ല, എൻ്റെ തല കുനിക്കുന്നു എന്ന് പറഞ്ഞത്. സോണിയാകാന്തിൻ്റെ മുമ്പ് തല കുനിച്ചപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുമ്പിലാണ് ഞാൻ തല കുനിച്ചത്. അപ്പോൾ വേദനിക്കലും വേദനിപ്പിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. വളരെ നന്ദി. നമസ്കാരം.